നമസ്കാരം. വളരെ ആത്മവിശ്വാസം തോന്നിയ ഒരു വാർത്ത ഇന്നലെ വായിച്ചു. ഇതൊന്നും അറിയാതെ നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ്, ഇങ്ങനെ ഒരു കണക്ക് കൂട്ടൽ, ഒരു പ്രതീക്ഷ, അത് മാത്രമായിട്ട് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലം സംസാരിച്ചിരുന്ന ഒരു കാര്യം ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു ടെക്നോക്രാറ്റ് ഒഫീഷ്യൽ ഇന്നലെ സംസാരിച്ചു. ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് എലി ചെയ്ലോട്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജി ഇ ഹെൽത്ത് കെയർ ഇൻ്റർനാഷണൽ. ജി എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമായ ജനറൽ ഇലക്ട്രിക്, തോമസ് ആൽവ എഡിസനൊക്കെ രൂപം കൊടുത്ത 130 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ സ്ഥാപിതമായ കമ്പനിയാണ് ജി ഇ. അതിൻ്റെ ഹെൽത്ത് കെയർ ഇൻ്റർനാഷണൽ ഹെൽത്ത് കെയർ ഡിവിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് എലി ചെയ്ലോട്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, ഇറ്റ് മേക്സ് സെൻസ് ടു മേക്ക് ഇൻ ഇന്ത്യ ആൻഡ് സർവീസ് അതർ മാർക്കറ്റ്സ് ഫ്രം ഹിയർ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് മറ്റ് രാജ്യങ്ങളിലോട്ട് നൽകുക, സേവനം നൽകുക എന്നുള്ളതാണ് പുതിയ കാഴ്ചപ്പാടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏകദേശം 3 പതിറ്റാണ്ടുകാലമായി നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഹിയർ, ഇറ്റ് മേക്സ് സെൻസ് ടു മേക്ക് ഇൻ ഇന്ത്യ ആൻഡ് സർവീസ് അതർ മാർക്കറ്റ്സ് ഫ്രം ഹിയർ, ഹിയർ എന്ന് പറയുന്നത് എവിടെയാണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മുംബൈ അല്ലെങ്കിൽ കൊൽക്കത്ത അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ ചെന്നൈ, ഇതൊക്കെ ആയിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിയർ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്, കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. അങ്ങനെ നമ്മളതിനെ മാറ്റണം, അല്ലെങ്കിൽ നമ്മളതിനെ അങ്ങനെ പരിഗണിക്കണം, അങ്ങനെ പരിഗണിച്ചുകൊണ്ട് അവരെ ബന്ധപ്പെടണം. അതിന് കാരണം അവരവസാനം പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. ഇന്ത്യയിൽ നിർമ്മിച്ച് ലോകത്തിൽ കയറ്റി അയക്കുക എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനുള്ള എല്ലാ ഘടകങ്ങളും ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യു ഹാവ് 100% FDI ഇൻ മെഡിക്കൽ ഡിവൈസസ്. ദർ ഇസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് PLI സ്കീം ഫോർ ലോക്കൽ മാനുഫാക്ചറിങ്. ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. അവർ വളരെ തൃപ്തികരമായിട്ടാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. 100% FDI ഉണ്ട്, വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റുന്ന മേഖലയാണ് മെഡിക്കൽ ഡിവൈസസ്. ദർ ഇസ് PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഉണ്ട്. പിന്നെ വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ, നന്നായി വരുന്നുണ്ട്. ഇവിടെ സർക്കാരുമായി സഹകരിച്ച് നിയമങ്ങൾ, നികുതി പ്രശ്നങ്ങൾ ഇവയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്, അത് പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൂടെ ഇന്ത്യ ലോകത്തിൻ്റെ സപ്ലൈ സൈഡിലോട്ട് മാറാൻ പറ്റും എന്നവർ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട്. മേ ബി ഇന്ത്യ നീഡ്സ് എ ലാർജ് സപ്ലയർ ഇക്കോസിസ്റ്റം ഓഫ് സപ്ലയേഴ്സ് ദറ്റ് വിൽ അലോവ് അസ് ടു മാനുഫാക്ചർ മോർ ഹിയർ. ഇന്ത്യ ഒരു ലാർജ് സപ്ലയർ ഇക്കോസിസ്റ്റം ഉണ്ടാക്കണം. എല്ലാ സാധനങ്ങളും, റോ മെറ്റീരിയൽ എല്ലാം ചൈനയെപ്പോലെ എല്ലാത്തരം റോ മെറ്റീരിയലും നൽകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അവിടെ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്, എല്ലാ റോ മെറ്റീരിയലും നൽകാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഇന്ത്യ എത്തിയിട്ടില്ല. അപ്പോൾ അത് സോഴ്സ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അത് സോഴ്സ് ചെയ്ത് മാനുഫാക്ചറേഴ്സിന് കൊടുക്കുന്ന തരത്തിൽ ഇന്ത്യക്ക് വളരാൻ കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് കേന്ദ്രമായിട്ട് ഇന്ത്യയെ നമുക്ക് മാറ്റാൻ പറ്റും. ദെയർ നീഡ്സ് ടു ബി സം ഇമ്പ്രൂവ്മെൻറ്റ് ഓൺ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവർ കൺസേൺ ആണ്, ഇന്ത്യയിലെ ട്രാൻസ്പോർട്ടും ലോജിസ്റ്റിക്സും രംഗത്ത് അവർക്കറിയില്ല. ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർക്കറിയില്ല, അല്ലെങ്കിൽ വിഴിഞ്ഞ മദർപോർട്ട് പോലുള്ള വിഷയങ്ങൾ അവർക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മാനുഫാക്ചറിങ് ബേസ് തുറമുഖത്തിനോട് അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം, നമുക്ക് ധൈര്യമായിട്ട് അവരെ നമ്മുടെ ഇവിടുത്തെ ലൈഫ് സയൻസ് പാർക്കിലോട്ട് ക്ഷണിക്കാം. തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് ലൈഫ് സയൻസ് പാർക്കുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലവും സൗകര്യങ്ങളും നൽകിയാൽ ജിയുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഇവിടെ തുടങ്ങാം. അതിനാരെങ്കിലും ശ്രമിക്കുമോ, ആരെങ്കിലും മുൻകൈയെടുക്കുമോ എന്നുള്ളതാണ് വിഷയം. ദ ഗവൺമെൻറ് ഇസ് കീൻ ഓൺ മേക്കിംഗ് ദിസ് ഹാപ്പൻ. ഐ ക്യാൻ ഓൾറെഡി സീ സയൻസ് ഓഫ് ഇറ്റ്. ഇന്ത്യ വളരെ പ്രോ ആക്റ്റീവാണ്, വ്യവസായികളെയും മാനുഫാക്ചറേഴ്സിനെയും ഒക്കെ സഹായിക്കുന്ന തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ലോകം മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു. ആ അനുഭവം, ആ ഒരു പരിഗണന നമുക്ക് ലഭിക്കുമോ എന്നുള്ളതാണ്. വ്യവസായികൾ ഇന്ത്യയിലോട്ട് വരാൻ തയ്യാറാണ്, പക്ഷേ കേരളത്തിലോട്ട് വരാൻ തയ്യാറാകണമെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞ സം ഇമ്പ്രൂവ്മെൻറ്റ് ഓൺ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ്, അത് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
വെളിഞ്ഞം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തോട്ട് എവിടെ വേണമെങ്കിലും കയറ്റുമതി നടത്താൻ പറ്റുന്ന തരത്തിൽ ഒന്നാം തരം ട്രാൻസ്ഷിപ്മെൻ്റ് ഹബ്ബ് രൂപം കൊള്ളുകയാണെന്നുള്ള വിവരം ജിഇയുടെ സിഇഒയെ അറിയിച്ചാൽ അല്ലെങ്കിൽ അതുപോലുള്ള ബഹുരാഷ്ട്ര കമ്പനികളെ അറിയിച്ചാൽ അവരുടെ ഒരു യൂണിറ്റ് വെളിഞ്ഞത്തിന് ഏറ്റവും അടുത്ത് തിരുവനന്തപുരത്തിന് ഏറ്റവും അടുത്ത് നിർമ്മാണം ആരംഭിക്കുകയാണെങ്കിൽ അത് നമ്മൾ കഴിഞ്ഞ 30 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറ്റ് മേക്സ് സെൻസ് ടു മേക്ക് ഇൻ ഇന്ത്യ ആൻഡ് സർവീസ് അതർ മാർക്കറ്റ്സ് ഫ്രം ഹിയർ ഫ്രം തിരുവനന്തപുരം. ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ലോകവിപണിയിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ലോകത്തിലെ വ്യവസായികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പിന്തുണ നൽകാൻ നമ്മൾ തയ്യാറാകുക മാത്രമാണ് വേണ്ടത്. വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ സംഭവിക്കും. ഇനി നമ്മുടെ ഷെൻഹുവയുടെ ഏറ്റവും ഒടുവിലത്തുള്ള അപ്ഡേറ്റ്സ് നോക്കാം നമുക്ക്. ഷെൻഹുവ 16 ഇപ്പോൾ മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും മധ്യയുള്ള മലക്ക സ്ട്രേറ്റിലൂടെയാണ് കടക്കുന്നത്. അവിടെ നമുക്ക് പരിചയമുള്ളൊരു പെനാങ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അതിനടുത്താണ് ഇപ്പോൾ ഷെൻഹുവ. അവരൊരു എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. മറൈൻ ട്രാഫിക് എന്ന് പറയുന്ന ഏറ്റവും ലീഡിംഗ് സൈറ്റ്, ലീഡിംഗ് ആപ്പ്, അവർ പറഞ്ഞിരിക്കുന്നത് 9:00 എത്തുമെന്നാണ്. ഇനിയും 7 ദിവസം കൂടിയാണുള്ളത്. 9:00 വെളിഞ്ഞത്ത് എത്താനാണ് സാധ്യത. ഇത് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ആപ്പിൽ ലോകത്തുള്ള എല്ലാ പ്രൊഫഷണൽസും, ഷിപ്പിംഗ് പ്രൊഫഷണൽസും ആദ്യം നോക്കുന്നത് മറൈൻ ട്രാഫിക് എന്ന് പറയുന്ന സൈറ്റാണ്. എന്ത് വിവരം അറിയാൻ വേണ്ടിയും ആ സൈറ്റാണ് നോക്കുന്നത്. അവിടെ നമ്മുടെ വെളിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റായ വിവരങ്ങൾ അതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ടവർത് ശ്രദ്ധിച്ചത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. വിസിൽ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ആരാണോ ഇതിന് ചുമതലപ്പെട്ടവർ എന്നുള്ള നിലയ്ക്ക് ആ വിവരങ്ങൾ, കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം. ടൈപ്പ് ഓഫ് പോർട്ട് പറഞ്ഞിരിക്കുന്നത് മീഡിയം എന്നാണ്, സൈസ് മീഡിയം പോർട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി കൺട്രി കോഡ്, വെസൽസ് ഇൻ പോർട്ട്, എക്സ്പെക്റ്റഡ് അറൈവൽസ്, ലാസ്റ്റ് 24 hours അറൈവൽസ്, ഡിപ്പാർച്ചേഴ്സ് ലാസ്റ്റ് 24 hours, അതൊക്കെ ഓക്കെ. പക്ഷെ മാക്സിമം ഡ്രാഫ്റ്റ്, നമ്മുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഡ്രാഫ്റ്റ് 5 meters ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ആരും അടിയന്തരമായി തിരുത്തിക്കേണ്ടതാണ് അവരെ കൊണ്ട്. 5 meters, ഇത് കാരണം ലോകം മുഴുവനുള്ള പ്രൊഫഷണൽസ് നോക്കുമ്പോൾ അയ്യോ ഈ പോർട്ടിൽ 5 meters ഡ്രാഫ്റ്റ് ഉള്ളൂ, അപ്പോൾ പിന്നെ നമ്മൾ അതിനെ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ചിന്ത വരും. മാക്സിമം ഡ്രാഫ്റ്റ് 5 meters, മാക്സിമം ഡെഡ് വെയ്റ്റ്, അവിടെ കയറാവുന്ന കപ്പലുകളുടെ കേവ് ഭാരം, ഡെഡ് വെയ്റ്റ് 2483, ലക്ഷക്കണക്കിനാണ് ഇവിടെ കയറാവുന്ന കപ്പലുകളുടെ കേവ് ഭാരം, ലക്ഷക്കണക്കിന്. അത് തിരുത്തിക്കണം. മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വാർഫിൻ്റെ ലെങ്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ 400 meters കഴിഞ്ഞു. 400 meters കഴിഞ്ഞ് 500 feet കടക്കുമ്പോൾ ഇവിടെ 246 meters എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ തെറ്റായിട്ടുള്ള വിവരം, എവിടുന്നാണ് ഇവർക്ക് ഇതൊക്കെ കിട്ടിയെന്നറിയില്ല. എന്തായാലും തിരുത്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അദാനി ഗ്രൂപ്പായാലും വിസിലായാലും ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് തിരുത്തലുകൾ വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സൈനിങ് ഓഫ് ഫെയിലിയസ് ജോൺ.